ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂൺ 20-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശമാണ്. അഗ്നിപഥ് പദ്ധതിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഏതാനും സംഘടനകൾ നാളെ ഭാരത് ബന്ദ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ആക്രമണങ്ങളിൽ ഏർപ്പെടുന്നവരെ ഉടനടി അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം. പോലീസ് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പൊതുജനങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളും പൊതു സ്വത്ത് നശിപ്പിക്കുന്നതും കർശനമായി നേരിടും. അക്രമങ്ങൾക്ക് മുതിരുന്നവരെയും വ്യാപാര സ്ഥാപനങ്ങൾ നിർബന്ധപൂർവ്വം അടപ്പിക്കുന്നവരെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സേനയെയും നാളെ മുഴുവൻ സമയവും സേവന സന്നദ്ധരായി ഇരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കോടതികൾ, വൈദ്യുതി ബോർഡ് ഓഫീസുകൾ, KSRTC, മറ്റ് സർക്കാർ ഓഫീസുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങൾ ആവശ്യമായ സംരക്ഷണങ്ങൾ നൽകാൻ ജില്ലാ പോലീസ് മേധാവിമാർ നടപടി സ്വീകരിക്കും. സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തും. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഇന്ന് അർദ്ധരാത്രി മുതൽ തന്നെ പിക്കറ്റിംഗും പെട്രോളിംഗും ഏർപ്പെടുത്തും. ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ റേഞ്ച് IGമാരും മേഖലാ IGമാരും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കും. അക്രമണങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ക്രമസമാധാന വിഭാഗം ADGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം അഗ്നിപഥിൻ്റെ റിക്രൂട്ട്മെന്റ് തീയതികൾ പ്രഖ്യാപിച്ചു. വ്യോമസേനയിലേക്ക് June 24 രജിസ്ട്രേഷൻ ആരംഭിക്കും. പരീക്ഷ July 10. നാവികസേനയിലേക്ക് പരസ്യം ഈ മാസം 25 പരീക്ഷ ഒരു മാസത്തിനുള്ളിലും നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കരസേനയുടെ വിജ്ഞാപനം നാളെ ഇറക്കും. റിക്രൂട്ട്മെന്റ് റാലി August 1 നടത്തും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പാണ് ഇനി പറയുന്നത്. സർക്കാരിൻ്റെ ധനവകുപ്പിൻ്റെ ഒരു ഉത്തരവാണ് വന്നിട്ടുള്ളത്. പല ആളുകൾക്കും ഈ മാസത്തെ പെൻഷൻ തടസ്സപ്പെട്ടിരുന്നു, ലഭിച്ചിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അതായത് പെൻഷൻ വീടുകളിലെത്തി വിതരണം ചെയ്യുന്ന ആളുകൾ ഈ പെൻഷൻ മറിക്കുന്നു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക കാർഷിക മറ്റ് വായ്പാ സംഘങ്ങൾ മുഖേന ബയോമെട്രിക് ഡിവൈസുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ ഉത്തരവ് വന്നിട്ടുള്ളത്. അതായത് ഉത്തരവിൽ പറയുന്ന കാര്യത്തിൻ്റെ ഉള്ളടക്കമാണ് ഇനി പറയുന്നത്. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ, മറ്റ് വായ്പാ സംഘങ്ങൾ എന്നിവ മുഖാന്തരം ഗുണഭോക്താവിൻ്റെ വീടുകളിൽ എത്തിക്കുന്ന വിവിധ തരത്തിലുള്ള സാമൂഹ്യസുരക്ഷാ പെൻഷനുകൾ വീടുകളിലെത്തി വിതരണം ചെയ്യാൻ കഴിയാതെ വന്നാൽ, അതായത് ഈ പെൻഷൻ വിതരണ സമയത്ത് ഇതിന് അർഹരായിട്ടുള്ള ആളുകളെ കാണാതെ വന്നാൽ വീടുകളിൽ വിതരണം ചെയ്യാൻ കഴിയാത്ത പണം തിരികെ അടക്കാൻ ഒരു സമയപരിധി നിശ്ചയിക്കാറുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ പ്രാഥമിക കാർഷിക സംഘങ്ങൾ, മറ്റു വായ്പാ സംഘങ്ങൾ എന്നിവ തിരിച്ചടക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതായി സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ പരിശോധിച്ച സർക്കാർ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ, മറ്റു വായ്പാ സംഘങ്ങൾ എന്നിവ മുഖാന്തര ഏജന്റുകൾ മുഖേന ഗുണഭോക്താക്കളുടെ വീടുകളിൽ എത്തിച്ചു നൽകുന്ന പെൻഷൻ വിതരണത്തിന് ബയോമെട്രിക് ഒതന്റിക്കേഷൻ നടപ്പിലാക്കുന്നതിനായി പൈലറ്റ് സർവേ നടത്തുന്നതിനുള്ള ഉത്തരവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തിരഞ്ഞെടുത്ത 6 സഹകരണ സംഘങ്ങളിലാണ് പൈലറ്റ് സർവേ നടത്തുന്നത്. ഇത് വിജയകരമാവുന്ന പക്ഷം ഇത് സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കാനാണ് സാധ്യത. മറ്റൊന്ന്, വിധവ പെൻഷനും അവിവാഹിത പെൻഷനും രേഖ നൽകിയിട്ടും പെൻഷൻ ലഭിച്ചിരുന്നില്ല എന്നുള്ള പരാതികൾ പല സ്ഥലത്തു നിന്നും കമൻറ്റുകളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പല പഞ്ചായത്തുകളിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പല ആളുകൾക്കും തുക നഷ്ടപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതരുടെ വീഴ്ച കൊണ്ടാണ് എന്നാണ് ഇതിലുള്ള ആക്ഷേപം. നിങ്ങൾക്കാർക്കെങ്കിലും പെൻഷൻ തുക അത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പഞ്ചായത്തുമായോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായോ ബന്ധപ്പെടണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മറ്റു അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ ലൈഫ് കരട് പട്ടികയിലെ 1-ാം ഘട്ട അപ്പീൽ സമയം അവസാനിച്ചപ്പോൾ ലഭിച്ചത് 73,138 അപ്പീലുകളാണ്. 37 ആക്ഷേപ പരാതികളും ലഭിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി MV ഗോവിന്ദൻ അറിയിച്ചു. ലഭിച്ച അപ്പീലുകളിൽ 60,346 അപ്പീലുകൾ ഭൂമിയുള്ള ഭവനരഹിതരുടെയും 12,792 അപ്പീലുകൾ ഭൂമിയില്ലാത്ത ഭവനരഹിതരുടേതുമാണ്. ഇതിനു പുറമെ നിലവിലെ ലിസ്റ്റിൽ അനർഹർ കടന്നുകൂടി എന്ന ആക്ഷേപമുള്ള 37 പരാതികളും ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നുമാണ് കൂടുതൽ അപ്പീൽ ലഭിച്ചിട്ടുള്ളത്. June 10 പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഈ മാസം 17 രാത്രി 12 വരെയാണ് ആദ്യഘട്ട അപ്പീലിന് സമയം അനുവദിച്ചിരുന്നത്. June 29 1-ാം ഘട്ട അപ്പീലുകളും ആക്ഷേപങ്ങളും തീർപ്പാക്കും. ഗ്രാമപഞ്ചായത്തിലെ അപ്പീലുകൾ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും
നഗരസഭകളിലെ അപ്പീലുകൾ നഗരസഭ സെക്രട്ടറിയും കൺവീനർമാരായ സമിതികൾ തീർപ്പാക്കും. 29 എല്ലാ ആക്ഷേപങ്ങളും അപ്പീലുകളും തീർപ്പാക്കി 1 പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കും. ഈ പട്ടികയിൽ 8 വരെ 2-ഘട്ട അപ്പീൽ സമർപ്പിക്കാം. കലക്ടർ അധ്യക്ഷനായ സമിതിയാണ് ഈ അപ്പീലുകളും ആക്ഷേപങ്ങളും പരിശോധിക്കുക. 2-ഘട്ട അപ്പീലുകളും തീർപ്പാക്കിയ ശേഷം കരട് പട്ടിക 22 പ്രസിദ്ധീകരിക്കും. ഈ പട്ടിക ഗ്രാമ വാർഡ് സഭകളും പഞ്ചായത്ത് നഗരസഭ ഭരണസമിതിയും ചർച്ച ചെയ്ത് അംഗീകരിക്കും. 16 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. ഭവനരഹിതരായ മുഴുവൻ ആളുകൾക്കും അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സർക്കാർ വളരെ വേഗം മുന്നോട്ടു പോകുകയാണ് എന്നും മന്ത്രി അറിയിച്ചു. സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട മംഗല്യ പദ്ധതിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. പുനർവിവാഹത്തിന് 25,000 രൂപയാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുക. ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ള വിധവകൾ, നിയമപരമായി വിവാഹബന്ധം ഏർപ്പെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ പദ്ധതി. വനിതാ ശിശു വികസന വകുപ്പ് മുഖേന 2008 മുതൽ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ 25,000 രൂപയാണ് ധനസഹായം നൽകി വരുന്നത്. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർക്കാണ് നിർവഹണ ചുമതല. അപേക്ഷക BPL അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ പെട്ടവരായിരിക്കണം. ഭർത്താവിൻ്റെ മരണം മൂലം വിധവയായവരോ നിയമപരമായി വിവാഹബന്ധം ഏർപ്പെടുത്തിയവരോ ആയിരിക്കണം. 18 50 മധ്യേ പ്രായമുള്ള വിധവകളുടെ പുനർവിവാഹത്തിനാണ് ധനസഹായം അനുവദിക്കുന്നത്. പുനർവിവാഹം ബന്ധപ്പെട്ട വിവാഹ രജിസ്ട്രാർ മുമ്പാകെ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. പുനർവിവാഹം നടന്ന് 6 അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം വയ്ക്കേണ്ട മറ്റ് രേഖകൾ ഇവയാണ്: ആദ്യ വിവാഹത്തിലെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, ഇനി വിവാഹബന്ധം ഏർപ്പെടുത്തിയതാണ് എങ്കിൽ കോടതി ഉത്തരവ്, BPL അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗം ഉൾപ്പെടുന്നത് സംബന്ധിച്ച രേഖ, റേഷൻ കാർഡിൻ്റെ കോപ്പ് മതി. ഇവയുടെയെല്ലാം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്, പുനർവിവാഹം രജിസ്റ്റർ ചെയ്ത സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. www.scheme.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയും അപേക്ഷ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് വനിതാ ശിശു വികസന വകുപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. 2020-21 സാമ്പത്തിക വർഷം മംഗല്യ പദ്ധതിക്കായി സർക്കാർ 61,00,000 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 4,765 രൂപയും പവന് 38,120 രൂപയുമാണ് ഇന്ന്. സംസ്ഥാനത്ത് അടുത്ത 5 ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടാവുന്നു വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും.